വെൽക്കം ബാക്ക് ടു കൺഫ്യൂസ് ജംഗ്ഷൻ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നല്ലോ. പിന്നെ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ റെസിപ്പി കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുവരെ കാണാത്തതാണെങ്കിൽ ഒന്ന് വൈക്കണ്ടേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് വെക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ അമ്മയായിട്ട് നമ്മൾ എത്തിയിരുന്ന റെസിപ്പി നമുക്ക് വളരെ എളുപ്പത്തിൽ, നമുക്ക് വെറും 5 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വരുന്ന ഒരു റോസ് മിൽക്ക് റെസിപ്പി ആയിട്ടാണ് അവിടെ നിന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് എന്താ പിന്നെ അതിന്റെ റെസിപ്പിയിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു കപ്പ് തണുത്ത പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റോസ് മിൽക്ക് മിക്സ് ആണ് ചേർക്കേണ്ടത്. മാസ്റ്റേഴ്സിന്റെ റോസ് മിൽക്ക് മിക്സ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് മിക്കവാറും കടകളിലെല്ലാം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് 3-4 തുള്ളി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ആ സിറപ്പ് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു കളർ കിട്ടും. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 3-4 തുള്ളി സിറപ്പ് ചേർത്താൽ മതി, അപ്പോഴത്തേക്കും തന്നെ നല്ല കളർ കിട്ടും നമുക്ക്. ഇപ്പം തന്നെ എനിക്ക് നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അവരുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കഷ്കശ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മുമ്പേ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി റോസ് മിൽക്ക് ഇവിടെ ശരിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണേ.